ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇടവേള റാഫിയാണ്. ട്രെയിനിങ്ങിനെ വളരെ എന്താ പറയുക, ഒരു റൗണ്ടായിട്ട് കാണുന്ന സ്റ്റേഷൻ വളരെ അപൂർവമായിട്ടുള്ളത്. ഒന്ന് കുറ്റിപ്പുറമാണ് ഞാൻ ഉൾക്കൊള്ളുന്നതിൻ്റെ സ്ഥലം. ഒപ്പം തന്നെ പിന്നെന്നുള്ളത് വടക്കാഞ്ചേരിയാണ്. കണ്ടോ, ട്രെയിൻ ഒരു തലക്കുന്ന ഒരു തലേ വരെ ഇങ്ങനെ ഒരേപോലെ കാണുന്ന സ്ഥലമാണ് കേട്ടോ. കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഞാനിപ്പോൾ അത് വീട് കാണിക്കുന്ന സമയം ഇവിടെ സമയമല്ല, ഉച്ചക്ക് ഒരു മണിയുടെ അടുത്തായി. ദിവസം ഇന്ന് ആഗസ്റ്റ് 10-ാം തീയതിയാണ്. നിലവിലിപ്പുള്ളത് വടക്കാഞ്ചേരി സ്റ്റേഷൻ എന്നാണ്. ഞാൻ ആ ഷോട്ടൊന്ന് കാണിച്ചുതരാം. മീൻസ് വണ്ടി ഇങ്ങനെ കറങ്ങി വരുന്ന പ്രത്യേക രസമുള്ള ഷോട്ടൊന്ന് കാണിച്ചുതരാം. വെയിറ്റ് ആൻഡ് സീ. ആ പടുത്ത ട്രാക്കിലൂടെ ഒരു ട്രെയിന് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതിന് കണ്ടോളൂ. പോയി കേട്ടോ. അപ്പൊ ഞങ്ങൾ പുറപ്പെടാണ്. ഇപ്പൊ എന്തായാലും വണ്ടിക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഇങ്ങനെ റൺ ചെയ്യുന്ന ഷോട്ട് കൂടി കണ്ടോളൂ കേട്ടോ. ആ വെറുതെ അല്ല ഞങ്ങളെ വണ്ടി പോവാത്തത്. ഇതാ ചീറി പറഞ്ഞ ഒരാളും കൂടി വരുന്നു, കണ്ടോളൂ. ഓക്കെ, ഞങ്ങളെ വണ്ടി പോവാത്തത് കൊണ്ട് കാരണം ഇപ്പഴാ മനസ്സിലാകും. ഇയാളെ കടത്തുവിടാനാണ്. ഇപ്പോഴും ഞാൻ വടക്കാഞ്ചേരി നിൽക്കട്ടെ. സമയം ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയതിന് ശേഷം ഒരു 15 മിനിറ്റിൻ്റെ അടുത്ത ആളായി. എന്താ അറിയില്ല. പിന്നെ അറിയാമല്ലോ, കംപ്ലീറ്റ് ട്രെയിനും നിയന്ത്രിക്കുന്നത് ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ആയതുകൊണ്ട് സിഗ്നൽ കിട്ടിയില്ലാതെ പോകുന്ന വൃത്തിയില്ലല്ലോ. ഓക്കെ, വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് ട്രെയിനിൻ്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. വെയിൽ കുറച്ചൊന്ന് മങ്ങിയപ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീറ്റിട്ട് താഴേക്ക് വന്നതാണ്. അടുക്കൽ രണ്ട് വണ്ടി ഇപ്പോൾ കടന്ന് പോക്ക് കഴിഞ്ഞു. ഓക്കെ, അങ്ങ് ദൂരെ നമുക്ക് നോക്കിയാൽ കാണാം റെഡ് സിഗ്നലിലേക്ക് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ വണ്ടി എടുത്തിട്ടാ. ഓക്കെ, തിരിഞ്ഞിങ്ങനെ വരുന്നു. ായ ഗ്രാമീണ ഭംഗി. അപ്പോൾ ഇനിയാണ് നമ്മുടെ വണ്ടി നല്ല വൈബായ ഒരു സ്ഥലത്തേക്ക് എത്താൻ പോകുന്നത്. ഇപ്പോൾ അതാ വണ്ടി ട്രെയിന് വള്ളത്തോള നഗരം പിന്നിട്ടു. നമുക്കിന്നറിയാം മലയാള സിനിമ എന്ന് വെക്കേണ്ട ഒരുപാട് സിനിമകളുടെ ഹിറ്റ് ലൊക്കേഷനിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇനി അതുവഴിയാണ് കടന്നു പോകുന്നത്. കാണിച്ചുതരാം വെറ്റൻസി. വള്ളത്തോള നഗരം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ലോങ്ങിൽ കാണുന്നതാണ് കേരള കലാമണ്ഡലം. കലാമണ്ഡലത്തിൻ്റെ മതിലുകളും കലാമണ്ഡലമാണ് ആ കാണുന്നത്. കേരളത്തിന് അഭിമാനകരമായ രീതിയിലുള്ള സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. ഈ യാത്ര വലിയ വൈബാണ്. നല്ല കാഴ്ചകൾ, നല്ല പച്ചപ്പുള്ള ഏരിയയിലൂടെയാണ് യാത്ര. ഓക്കെ, ഞാൻ പറഞ്ഞ സിനിമാ ലൊക്കേഷനിലേക്ക് ഇതാണ് നമ്മുടെ വണ്ടി. ട്രെയിൻ എത്താൻ പോകുന്നു, വെയിറ്റ് ചെയ്യാം. നിരവധി ഹിറ്റുകൾ, ഹിറ്റുകൾ നിരവധി എന്ന് പറഞ്ഞാൽ നിരവധി അനവധി ഹിറ്റുകൾ സമ്മാനിച്ച ശില്ലാപം സമ്മാനം, ദേവാസുരം, നരസിംഹം തുടങ്ങി, ഈ പുഴയും കടന്ന് തുടങ്ങി ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. ട്രെയിൻ റണ്ണിങ് ആയതുകൊണ്ട് നല്ല കാറ്റാണ്. ദേവാസുരം, നരസിംഹം, ആർത്തമ്പുരാനിലെ അടിയും എല്ലാം, ഇങ്ങനെ ഒരുപാട് ഹിറ്റുകൾ, എണ്ണിയാൽ തീരാത്ത ഹിറ്റുകൾ. മലയാളത്തിനും മറ്റു അന്യ ഭാഷകളിലൊക്കെ എടുത്ത സൂപ്പർ ലൊക്കേഷനാണ് ഷൊർണൂരിൻ്റെ അടുത്ത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഈ അതിഗംഭീരമായ വ്യൂ ഉള്ള, അല്ലെങ്കിൽ വൈബ് ഫീൽ ചെയ്യുന്ന ഈ ലൊക്കേഷൻ. ഓക്കെ, നമ്മുടെ വീഡിയോനകത്ത് ഒരുപാട് ഇത് അങ്ങനെ തൃശ്ശൂർ ടു പാലക്കാട് റൂട്ട്
ട്രെയിനിൻ്റെ പാളങ്ങളാണ് കാണുന്നത്. പാലക്കാടേക്ക് തൃശ്ശൂരിൽ നിന്ന് ഡയറക്റ്റ് പോകുന്ന റൂട്ട്, ഐ മീൻ ഷൊർണൂർ മെയിൻ ജംഗ്ഷനിൽ ടച്ച് ചെയ്യാതെ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോണേണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നേരെ നമ്മൾ ഷൊർണൂർ മെയിൻ ജംഗ്ഷനിൽ നിന്ന് പാലക്കാട് ഞാൻ നേരത്തെ കാണിച്ചതില്ലേ, അതിലേക്കങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന, ഇവിടെ നിന്ന് അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന പാലക്കാടുള്ള റൂട്ടാണ്. പാലക്കാട് അറിയാലോ, ഒറ്റപ്പാലം പാലക്കാട് അങ്ങനെ തമിഴ്നാട്ടിലേക്കുള്ള റൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇതാ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ രസകരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഏതെങ്കിലും രസകരമായ കാഴ്ചകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാം. ട്രെയിൻ ഇങ്ങനെ ട്രാക്ക് മാറി അലൗട്ട് ചെയ്തിരിക്കുന്ന പാളത്തിലൂടെ കടന്നു വന്ന് ഷൊർണൂർ ജംഗ്ഷൻ മെയിൻ സ്റ്റേഷനിലേക്ക് ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ഇടവേള റാം കലാകൃഷി യാത്ര, യാത്രയിൽ എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോയാണ്. മീൻസ് ഞാനിത് പശ്ചാത്തലങ്ങളൊന്നുമില്ല, ഈ പ്രകൃതി എന്താണോ അലോട്ട് ചെയ്യുന്ന പശ്ചാത്തല സംഗീതം RR മ്യൂസിക് അത് തന്നെയാണ് നമ്മളതിനകത്ത് മിക്സ് ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടെ ഇടവേള റാം. താങ്ക് യു, ബൈ.